അപ്പോൾ വെക്കേഷന് നാട്ടിലൊക്കെ പോയി വന്ന് ഞാൻ തിരിച്ച് ഞങ്ങൾ ശ്രീലങ്കയ്ക്ക് വന്നു കേട്ടോ. വന്നിട്ട് ആദ്യത്തെ കുഞ്ഞു വ്ളോഗാണ്, ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കാണിക്കാം. കഞ്ഞി ഇത് ചോറ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, പനി കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല കേട്ടോ. ഇത് മുരിങ്ങയില ഇതിങ്ങനെ അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ, ഞാൻ മുരിങ്ങയില തന്നെ ചിലപ്പോൾ മുരിങ്ങയിലയുടെ കൂടെ മുട്ട ഇട്ടുണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാൻ ഓർത്തുവന്ന ക്യാരറ്റ് ഒന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചേർത്തിട്ട്, എന്താ ഒരു നല്ല ഉണ്ടമുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണേ, അത് ഒരെണ്ണം മതി. ഞാൻ ഇന്നലെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ രണ്ടെണ്ണം ഇട്ട് നല്ല അത്യാവശ്യം നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് പേടിച്ചിട്ട് ഒരെണ്ണം ഇട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഉള്ളി ഇടാം, ചെറിയ ഉള്ളി കേട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് കഞ്ഞിയാക്കാമെന്ന് വെച്ചു. ഇന്ന് കഞ്ഞിയും തോരനും ഒരു മുട്ട പൊരിച്ചതും കൂടെ. ഞാൻ ഇങ്ങനെ തേങ്ങ ചിരണ്ടി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഇങ്ങനെ എടുത്തു വയ്ക്കും കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ അടച്ചു വെച്ചാൽ മതി, വേറൊന്നും കയറാതെ. ഉപ്പും കൂടി ഇട്ട് തിരുമ്മി, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ളത്. ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പരിപാടികളൊക്കെ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ കുളമാവും. അപ്പം ഞാൻ ഒന്ന് വളരെ ലളിതമായ രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാകും കേട്ടോ. ചില വാക്കുകളൊക്കെ വിട്ടിങ്ങനെ പോകാൻ തോന്നുന്നു സൗണ്ട് പോയതുകൊണ്ട്. എൻ്റെ കുഞ്ഞുരുളി കണ്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഉരുളിയാണ് കേട്ടോ. ഇത് കുഞ്ഞുരുളി, നല്ല കട്ടിയുള്ള ഉരുളിയാണ് കേട്ടോ അത്. അപ്പോൾ അതിനകത്ത് കറിയൊക്കെ വയ്ക്കാനും ഇതുപോലെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്, ചീനച്ചട്ടിക്ക് ഉപകാരപ്പെടും. കട്ടി തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചിരിക്കുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ കനം കുറച്ച്, ഞാനത് ഓയിലൊന്നും ഉണ്ടാക്കാതെ വെറുതെ ആവിക്ക് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത് തോരൻ. ഞാനിങ്ങനെ തോരനൊന്നും അധികം ഓയിലൊന്നും എടുക്കാറില്ല, ഇങ്ങനെ തന്നെ. കടുകൊന്നും പൊട്ടിക്കുന്നില്ല, നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. ആ മുളക് നല്ല പുകച്ചിലുള്ളതുകൊണ്ട് ഞാൻ ഒരുപാടിട്ടങ്ങോട്ട് വരയ്ക്കാൻ നിന്നില്ല, അതുകൊണ്ട് ആ ഒരു കഷ്ണം അവിടെ കിടക്കുക കേട്ടോ. അപ്പോൾ തോരൻ അവിടെ റെഡിയായി കഴിഞ്ഞപ്പോൾ മുട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കുറച്ച് മുട്ടയിലും അധികമൊന്നുമില്ല, ഉള്ളിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പെപ്പറും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചിങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഞ്ഞി കുടിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു തോരൻ, മുട്ട പൊരിച്ചത്, വേണമെങ്കിൽ ഒരു കുഞ്ഞു ചമ്മന്തിയും കൂടെ. ഇനി ഇന്ന് എനിക്ക് അതിനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ പനിയൊക്കെ പിടിച്ച് ആകെ ഒരു ഇതിലിരിക്കുവാണ്. അപ്പം മുട്ട പൊരിച്ച് റെഡിയായി. ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വല്ല മരുന്നും കഴിച്ച് ഇവിടെ ഇമ്പോൾ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങണം. ഇനി ഉറങ്ങാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒതിഞ്ഞ് അമർത്തണേ. ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. എനിക്ക് ആ പാത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഞാൻ ഇതിങ്ങനെയാക്കി മൂടി ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കും. അപ്പം ശ്രേയ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ശ്രേയയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ. എനിക്ക് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവൾക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിന് ഞാൻ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.